തൃശൂർ കോർപ്പറേഷന്റെ കൊക്കാലക്കുളം പുല്ലും പായലും നിറഞ്ഞു നശിക്കുന്നു. തൊട്ടടുത്ത് ഹെൽത്ത് സെന്ററും വായനശാലയും അടച്ചിട്ടിട്ട് നാളുകളേറെയായി. ഈ കാണുന്നത് തൃശൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കുളമാണ്. തൃശൂർ നഗരം കുടിവെള്ളത്തിനായി കേഴുമ്പോഴാണ് തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള കൊക്കാലക്കുളം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥിതിയിൽ കിടക്കുന്നത്. കുടിവെള്ള പദ്ധതി നടപ്പാക്കാനാണെന്ന പേരിലാണ് കൊക്കാലക്കുളം ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച് നാലുഭാഗവും അടച്ചുകിട്ടിയത്. എന്നാൽ പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതായതോടെ ഇപ്പോൾ സ്ഥിതി ഈ കാണുന്നതാണ്. പുല്ലും പായലും നിറഞ്ഞ് കുളം നശിക്കുകയാണ്. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമായി മാറിയ കുളം ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായും മാറി. തൃശൂർ നഗരത്തിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും ചെളിവെള്ളം പൈപ്പുകളിലൂടെ വരുന്ന ദുരവസ്ഥയും നിലനിൽക്കുമ്പോഴാണ് ഈ ജലസ്രോതസ് ഉപയോഗപ്പെടുത്താതെയുള്ള അധികൃതരുടെ അനാസ്ഥ. കൊക്കാല വളരെ വർഷങ്ങളായിട്ടുള്ള കുളമാണ്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതലുള്ള കുളമാണ്. അത് ഉപയോഗശൂന്യം ആയിട്ട് കിടക്കണം വർഷങ്ങളായിട്ട്. കുടിവെള്ള പദ്ധതിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് കുടിവെള്ള പദ്ധതി ഇല്ല. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചപ്പും ചവറും വീറും കുപ്പിയും അത് ഇത് ഓരോരുത്തർ വേസ്റ്റ് വരെ കൊടുത്തിട്ടാണ്. തൊട്ടടുത്ത് തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കൊക്കാല ഹെൽത്ത് സെന്ററും വായനശാലയും അടച്ചിട്ടിട്ട് നാളുകളേറെയായി. ഹെൽത്ത് സെന്റർ അവര് ഡോക്ടർ വന്നിരുന്ന, ഇപ്പൊ ആ ഡോക്ടറും വരുന്നില്ലേ. വായനശാല അങ്ങനെ ഇടിഞ്ഞു പോകുന്ന എടുക്ക, മര്യാദയ്ക്ക് കൊണ്ട് നടന്നിരുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വായനശാലയിൽ ടിവിയും കാര്യങ്ങളും എല്ലാ പുസ്തകങ്ങളും ബാക്കിയ ലൈബ്രറിയും കാര്യമുണ്ട്. ഇവിടെ ആ വക കാര്യങ്ങളൊന്നുമില്ല. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ കെട്ടിടങ്ങൾ മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് കെട്ടിടങ്ങളും പദ്ധതികളും നടപ്പാക്കാൻ തിരക്കുകൂട്ടുന്ന അധികാരികൾ പിന്നീട് ഇവ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കൊക്കാലക്കുളവും ഹെൽത്ത് സെന്ററും വായനശാലയും. ഇനിയെങ്കിലും ഇവ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ. ക്യാമറമാൻ വിവിൻ ആലുവയ്ക്കൊപ്പം ശ്രീകേശ് വെള്ളാൻകിര, TC News.